അതേസമയം സർക്കാർ പ്രതിനിധികൾ അന്തിമോപചാരം അർപ്പിക്കാൻ എത്താതിരുന്നതും വലിയ വിവാദത്തിനിടയാക്കിയതാണ്. പിന്നാലെ മന്ത്രി വീണ ജോർജും ജില്ലാ കളക്ടറും ഇന്നലെ കുഞ്ഞിന്റെ വീട്ടിലെത്തുകയുണ്ടായി. ഇന്ന് LDF കൺവീനർ EP ജയരാജൻ കുട്ടിയുടെ വീട് സന്ദർശിച്ചു. കുട്ടിയുടെ കുടുംബത്തിന് അടിയന്തര ആശ്വാസമായി 1,00,000 രൂപ സർക്കാർ ഇന്ന് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. EP ജയരാജൻ പറയുന്നത് ഈ കേസിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ല, പ്രശ്നത്തെ രാഷ്ട്രീയവൽക്കരിക്കേണ്ടതില്ല എന്നും കുട്ടിയുടെ വീട് സന്ദർശിച്ച ശേഷം EP ജയരാജൻ പ്രതികരിക്കുകയുണ്ടായി. വാക്കുകളിലേക്ക്. പോലീസിന്റെ മുമ്പാകെ ഇത്തരമൊരു പ്രശ്നം വരുന്നത് വൈകുന്നേരം 7 മണിക്കാണ്. 9 മണിയാകുമ്പോഴേക്കും പോലീസ് അന്വേഷണം നടത്തി പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞിരുന്നു. പ്രതിയെ ചോദ്യം ചെയ്തപ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള മൊഴികൾ നൽകി പോലീസിനെ കബളിപ്പിക്കുന്ന, അന്വേഷണത്തെ തെറ്റായ വഴിയിലേക്ക് തിരിച്ചുവിടുന്ന നിലപാടുകളുണ്ടായത് പിന്നീടാണ് ഇവിടെ മൃതശരീരം കണ്ടെത്തിയ കാര്യം പുറത്തു വരുന്നത്. പോലീസ് സജീവമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ ദുഃഖകരമായ സംഭവത്തെ ആരും രാഷ്ട്രീയവൽക്കരിക്കരുത്.